ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം ജി എസ് വ്ളോഗ്. അപ്പോൾ നമ്മളിന്ന് എം ജി എസ് വ്ളോഗിൽ നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത് ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഠിച്ചത് വടംപള്ളി ബോർഡിങ്ങിലായിരുന്നു. അപ്പോൾ ഒരു 20-22 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ ബോർഡിങ്ങിലേക്ക് തിരിച്ച് വരുന്നത്. 20 വർഷമായി ശരിക്കും. എനിക്ക് ഒരു തവണ മാത്രമാണ് സ്കൂളിലേക്ക് ഒന്ന് വരാൻ പറ്റിയിരുന്നത്. പിന്നീട് ഈ പറഞ്ഞ പോലെ വിദേശത്തും അങ്ങനെ ഓരോ ഓട്ടത്തിൻ്റെ ഇതിലായിരുന്നു. അതുകൊണ്ട് ഹോസ്റ്റലിലേക്കൊന്ന് വരാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം, നമ്മൾ ഒരു 10-22 വർഷങ്ങൾക്ക് ശേഷം, എൻ്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ കൂടെ പഠിച്ചവരും എൻ്റെ ജൂനിയറും സീനിയറും എല്ലാവരെയും ഇന്ന് നമ്മളിന്ന് കണ്ടുമുട്ടാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ആദ്യമായി എൻ്റെ ഒരു ഹോസ്റ്റല് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. ചെറുപ്പത്തിൽ ഭയങ്കര കുറുമ്പനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഹോസ്റ്റലിൽ ചേർത്താനുള്ള കാരണം. ഞാൻ 8th സ്റ്റാൻഡേർഡ് മുതൽ VHSC വരെ ഒരു 5 വർഷത്തോളം ഈ ഹോസ്റ്റലിലായിരുന്നു ഞാൻ പഠിച്ചിരുന്നത്. ഇത് നമുക്ക് നമസ്കരിക്കാവുന്ന ഒരു ഏരിയ ആയിരുന്നു. പിന്നെ നമ്മുടെ പ്ലേ ഗ്രൗണ്ട്, അതിനുശേഷം ഇതാണ് ഹോസ്റ്റൽ. ഇപ്പോൾ എന്തൊക്കെ കോവിഡും സംഭവമൊക്കെ ആയിട്ട് 2-3 വർഷമായിട്ട് ഹോസ്റ്റലിൽ സ്റ്റോപ്പാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ വീണ്ടും ഒന്ന് റിനോവേറ്റ് ചെയ്ത് തുടങ്ങാമെന്നൊരു പ്ലാനിലൊക്കെയാണ്. തീർച്ചയായിട്ടും എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം. ശരിക്കൊരു 5 വർഷത്തോളം ഞാൻ ഈ ഹോസ്റ്റലിൽ പഠിച്ചിട്ടുണ്ട്. അന്നൊക്കെ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. കാരണം ഇത് തുടങ്ങിയ ആ കാലഘട്ടത്തിലായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. ഒരു 10-22 വർഷം മുമ്പുള്ള കഥയാണ് ഇപ്പോൾ പറയുന്നത്. അന്നൊക്കെ ഭയങ്കര രസമായിരുന്നു. എന്താ പറയുക, നമുക്ക് ഓർമ്മകളാണല്ലോ, നമ്മുടെ നൊസ്റ്റാൾജിക് എന്ന് പറയുന്ന ഒരു ഓർമ്മകളാണല്ലോ. ഈ ഓർമ്മകളൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിരുന്നു നമുക്ക് അന്നൊക്കെ. പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും 10th വരെയാണ് നമുക്കിവിടെ പഠിക്കാൻ അലോഡ് ആയിട്ടുള്ളൂ. ഓക്കെ, ശരിക്കും ഹോസ്റ്റലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 10th കഴിഞ്ഞതിന് ശേഷം ഹയർ സ്റ്റഡീസ്, അതായത് VHSC ഇവിടെ പഠിക്കാൻ വേണ്ടി ഒരു അവസരം കിട്ടിയത് എനിക്കും എൻ്റെ ഒരു 3 സുഹൃത്തുക്കൾക്കാണ്. അപ്പോൾ അത് വലിയൊരു സംഭവമായിരുന്നു. കാരണം ഹോസ്റ്റലിൻ്റെ ചരിത്രത്തിൽ തന്നെ 10th ക്ലാസ് കഴിഞ്ഞ് ആരും തന്നെ നിർത്താറുണ്ടായിരുന്നില്ല. ആ സമയത്ത് എന്തുകൊണ്ടോ പഠിക്കാത്തതിൻ്റെ പേരിലാണോ അതോ വാർഡനൊക്കെ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായതിൻ്റെ പേരിലാണോ എന്നറിയില്ല, ഞങ്ങളെ തുടർന്ന് പഠിക്കുകയും ചെയ്തു. നമ്മുടെ സ്കൂളിൽ തന്നെ എനിക്ക് VHSC അഡ്മിഷൻ കിട്ടി. അവിടെ തന്നെ വെച്ചിട്ടാണ് നമ്മുടെ VHSC വിഭാഗം നമ്മളവിടെ കവർ ചെയ്തത്, പഠിക്കാൻ പറ്റിയിരുന്നത്. അതൊക്കെ വല്ലാത്തൊരു ഒരു ഒരു ഇപ്പോഴാണ് ഓർമ്മ. ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം കൂടെ വരുമ്പേ സത്യത്തിൽ എന്തൊക്കെ പറയാമെന്നറിയില്ല. അപ്പൊ നമുക്ക് അവരൊന്ന് ഓരോരുത്തരുടെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഷമീർ കൊച്ചി, അഫ്സൽ ആലുവ, സാജു പെരുമ്പോർ, സിയാദ് ആലുവ, സാദിഖ് ആലുവ, ഫൈസൽ വാടൻപള്ളി, നിഷാദ് പെരുമ്പോർ, സയ്യിദ് മതിലകം, ഷിഫാസ് കൊച്ചി, മഹ്മൂദും ഞാനും ഞാൻ അബ്ദുള്ള ആലത്തൂർ, സക്കീർ അണ്ടത്തോട്, മുഫീദ് അണ്ടത്തോട്, ജാഫർ തളിക്കുളം, തളിക്കുളം അവിടെ തേങ്ങ പറിക്കാണ്ടെങ്കിൽ വിളിച്ചാൽ മതി. പല്ലെടുക്കൽ ഡോക്ടർ ജലീൽ വടക്കാഞ്ചേരി, അപ്പൊ ഇവരൊക്കെയാണ് നമ്മുടെ സുഹൃത്തുക്കള്. പക്ഷെ അനു ഇവിടെ ഒരു 2 വർഷത്തോളം ഷനു കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ അതിനുശേഷം അവൻ ചാടിപ്പോയി, പിന്നെ ഞാൻ തന്നെ കണ്ടിന്യൂ ചെയ്തു. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഫൈസലിൻ്റെ വീട്ടിലാണ്. നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഫൈസലേ, ഫുഡൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഫൈസലിൻ്റെ മോള് പേരെന്താ?
ഫൈസലിന്റെ ഉമ്മ, ഫൈസലിന്റെ ഉപ്പ, അവർക്ക് ഇടയ്ക്കല്ലേ. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഞങ്ങൾ പഠിച്ചിട്ടുള്ള നമ്മുടെ സ്കൂളിലാണ്. ഓക്കെ, സ്കൂളിൻ്റെ അപ്പോൾ ആകെ ശരിക്കും മാറി. അപ്പോൾ ഇവിടെ തന്നെയാണ് ഞാൻ എൻ്റെ 8 മുതൽ 10 അതുപോലെ തന്നെ VHS ഞാൻ ഇവിടെയാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ നമ്മുടെ എല്ലാവരും ആ ഒരു മരച്ചുവട്ടിൽ എല്ലാവരും ഇരിക്കുന്നുണ്ട്. പണ്ട് കാലത്തൊക്കെ ഞാനൊക്കെ നന്നായിട്ട് പാടിയിരുന്നു, പക്ഷെ ഇവരാരും തന്നെ അംഗീകരിച്ചിരുന്നില്ല. എന്നാ ഇന്ന് അഫ്സൽ നമുക്ക് വേണ്ടി മനോഹരമായിട്ടുള്ള ഒരു ഗാനം നമുക്ക് വേണ്ടി. എന്നും എന്റെ ഓർമ്മകളിൽ ഓടി വരും നൊമ്പര മനുരാഗ സുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം. എന്നും എന്റെ ഓർമ്മകളിൽ ഓടി വരും നൊമ്പര മനുരാഗ സുന്ദരം അതിരൂപഗോപുരം എൻ ജീവിതാമൃതം ഈ കലാലയം. കൗമാരലോകവീതിയിൽ ഞാൻ കടന്ന നേരം കൈകൊട്ടിയരികിൽ വന്നു നിന്ന കേളി ഭവനം ഈ കലാലയം. എന്റെ ജീവിതാമൃതം ഈ കലാലയം, എന്റെ ജീവിതാമൃതം. ഇവിടെയല്ലേ ഞാൻ പിച്ച വെച്ചതൻ നദിരാഗവീതിയിൽ സങ്കൽപ്പ വീതിയിൽ. ഇവിടെയല്ലേ ഞാൻ പിച്ച വെച്ചതൻ നദിരാഗവീതിയിൽ സങ്കൽപ്പ വീതിയിൽ. എഴുത്തച്ഛനും ശരിയും പിന്നെ കുഞ്ചനെന്ന് കയകവികൾ തീർത്തരാകും. അടിപൊളി മനോഹരമായിട്ടുള്ള ഗാനമായിരുന്നു. അപ്പൊ അഫ്സലിനെ ഒന്ന് സ്പെഷ്യലായിട്ട് ഒന്ന് കഴുകി എടുത്ത് എന്റെ അടിപൊളി. അപ്പോ നമുക്ക് വേണ്ടി അടുത്ത ഗാനം ആലപിക്കുന്നത് ഷാബ് ജാൻ ആണ്. ഓക്കെ, റെഡി? കനകമുന്തിരികൾ മണികൾ കോർക്കുമൊരു പുലരിയിൽ ഒരു കുരുന്നു കുനു ചിറകുമായി വരിക ശലഭമേ. ഇന്നത്തെ എന്താ പറയാ, ഒരു ഗെറ്റ് ടുഗദർ വളരെയധികം ഹാപ്പി ആയിരുന്നു. നമ്മുടെ ഫൈസലിലെ വീട്ടിലും നമ്മുടെ ഹോസ്റ്റലും കാര്യങ്ങളും എല്ലാം വളരെ മനോഹരമായിട്ട് കണ്ടു. ഇനി നമ്മൾ ഇതുപോലെ തുടർന്ന് നമ്മുടെ മറ്റുള്ള സുഹൃത്തുക്കൾ, കാരണം വിദേശത്തൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവർക്കൊന്നും നമ്മുടെ ഈ വ്ളോഗിൽ പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പൊ എന്തായാലും നമ്മൾ അടുത്ത തവണ ഇതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾ കണ്ടുമുട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡുമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും. യുവർ ഫ്രണ്ട് എസ് കെ സൈനിങ് ഓഫ്.